തലമുറകളിലൂടെ പകർന്നു കിട്ടിയ ഭാവനാ സൃഷ്ടികളായ നാടോടി കഥകളാൽ സമ്പന്നമായ രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെയുള്ള ത്രസിപ്പിക്കുന്ന കഥകൾ പുനഃസൃഷ്ടിക്കാനാണ് ഈ പരിപാടിയിലൂടെ ശ്രമിക്കുന്നത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന സാമൂഹ്യത്തിന്മകളെ സാധൂകരിക്കുകയല്ല, മറിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് ഈ ചാനൽ ചെയ്യുന്നത്. കൂടാതെ ഈ പരിപാടിക്ക് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല എന്നും പ്രേക്ഷകർ ദയവായി ഇത് ഒരു ഭാവനാ സൃഷ്ടിയായി കണ്ട് ആസ്വദിക്കണം എന്നും അറിയിക്കുന്നു. പേര് മനസ്സിലായില്ലേ? എന്നെ നന്നായിട്ട് ദർശിച്ചോ. മിഥിലാപുരത്തിലേക്കുള്ള ട്രെയിൻ ഇനി നാളെ ഉച്ചയ്ക്കേ ഉള്ളൂ, വേറെ ഒരു വഴിയില്ലേ? വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു ഭയാനകമായ വഴിയാ. എനിക്ക് ചേച്ചിയുടെ കയ്യിൽ പിടുത്തം കിട്ടിയിട്ടുണ്ട്. അതേതോ ക്ഷേത്രമാണെന്നാ തോന്നേ. എന്തായാലും ഈ മഴ കൊള്ളാതെ നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. പ്ലീസ് ചേച്ചി, അവിടെ വരെ ഒന്ന് നടക്ക്. എനിക്ക് ഇത്രയും ബോധമില്ല, എന്ത് ക്ഷേത്രം അറിയേ? നമുക്കൊരു ഐഡിയ ഇല്ലാത്ത സ്ഥലമാണ്. ഞാൻ നോക്കാൻ പോവാ. ഗൗരി പറയുന്ന മനസ്സിലാക്ക്. അവസ്ഥ കണ്ടില്ലേ, നടക്കാൻ പോലും പറ്റുന്നില്ല. ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് തന്നെയാ നല്ലത്. എന്റെ ചേച്ചിയുടെ അവസ്ഥ ഞാനും കാണുന്നുണ്ട്, പക്ഷെ ഈ ഗേറ്റ് കാണുമ്പോ തന്നെ ഇത് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന മനസ്സിലാവുന്നില്ലേ? ദർശൻ, ഇതെന്തോ നൂലുകളാ. അത് തന്നെ. ഞാൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ ചേച്ചി അകത്തേക്ക് കൊണ്ടുപോവാ. ഇതെന്താ പൊട്ടാത്തെ? ഓക്കേ ഫൈൻ, ലെറ്റ് മീ ഹെൽപ് യു. മാറ് മാറി. ബന്ധനം അഴിഞ്ഞിരിക്കുകയാണ്. എന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുവാനുള്ള സമയവും ആഗതമായിരിക്കുന്നു. എന്നിട്ടവയെ ഞാൻ യോജിപ്പിക്കുകയും ചെയ്യും. സുഹാസിനി, നീ കാലാസുരനെയാണ് വെട്ടിമുറിച്ചത്. ഇനി നീ നോക്കിക്കോ, നിന്റെയും നിന്റെ കുടുംബത്തിലുള്ളവരുടെയും പിന്നെ നിന്റെ മക്കളുടെയും കാലനായി കാലാസുരൻ അവതരിക്കുന്നതാണ്. അന്നിവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അന്തിമവിധിയുടെ യാമമായിരിക്കും. എന്റെ ശരീരം എവിടെയാണ്? എവിടെയാണ്? എവിടെയാണെങ്കിലും പുറത്തു വാ. എന്റെ ശരീരവും എന്റെ കൈയും എവിടെയാണുള്ളത്? എവിടെയാണെങ്കിലും എന്റെ മുന്നിലേക്ക് വാ. വരാൻ
എനിക്ക് ആ ക്ഷേത്രം കാണാനാകുന്നുണ്ട്. അതിനർത്ഥം എന്റെ കൈ സ്വതന്ത്രമായിരിക്കുന്നു. ആ മോതിരത്താലാണ് എനിക്കെല്ലാം കാണാനാകുന്നത്. എന്റെ ശരീരഭാഗങ്ങളിൽ എന്റെ കൈ സ്വതന്ത്രമായിരിക്കുന്നു. കേൾക്കാനാകുന്നുണ്ടോ? കേൾക്കുന്നുവെങ്കിൽ ക്ഷേത്രത്തിലേക്ക് തിരിയൂ. ഞാൻ പറയുന്നത് കേൾക്കാനാകുമെന്ന് തെളിയിക്കൂ. എന്റെ കൈക്ക് ഞാൻ പറയുന്നത് കേൾക്കാം. അത് കാണുന്നതെല്ലാം എനിക്കും കാണുവാൻ സാധിക്കും. ഇനി എന്റെ ഈ കൈ തന്നെ എന്റെ ശരീരത്തെ ഒന്നിപ്പിക്കുന്നതാണ്. കേൾക്കൂ, ഞാനും എന്റെ ശരീരവും എവിടെയാണെന്ന് കണ്ടെത്തൂ. പോയി ആ ക്ഷേത്രത്തിന്റെ നട തുറക്ക്. എന്താ മഹി, എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരുടെ ബാഗ് മാത്രം കിട്ടിയോളമേ. സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് കഴിഞ്ഞ സ്റ്റേഷനിൽ തന്നെ അവർക്ക് ട്രെയിൻ മിസ്സായെന്നാ. അവരുടെ കൂടെ രണ്ട് ചെക്കന്മാരുണ്ടായിരുന്നു അത്രേ, അവർക്കും ട്രെയിൻ മിസ്സായി. എന്റെ രാമചന്ദ്ര, എന്റെ പേരക്കുട്ടികളെ നീ കാത്തോളണേ. മഹി, അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ എല്ലാരും വല്ലാതിരിക്കുന്നേ? ഈ വാതിൽ തുറക്കുന്നില്ലല്ലോ, അത് ജാം ആയിരിക്കും. ഇവിടെ അടുത്ത് ആരുടെ ലക്ഷണമില്ല. നോക്കട്ടെ, എന്റെ ഫോൺ അരുണിന്റെ അടുത്ത് ചോദിച്ചോട്ടെ, അവന്റെ ഫോൺ വർക്ക് ഉണ്ടോ? അരുൺ, നിന്റെ ഫോൺ അവിടെ. എന്റെ ഫോൺ ട്രെയിൻ ആയി പോയില്ലടാ. ഗോഡ്, എന്റെ ഫോണിലാണ് നെറ്റ്വർക്ക് വരുന്നില്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ദർശൻ, നീ ഇവിടെ വന്ന് എന്തെടുക്കുക? എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ചേച്ചിയുടെ അവസ്ഥ കണ്ടില്ലേ? അത് തന്നെ ചെയ്യുന്നത്. ഫോൺ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഞാൻ ഇവിടെ ടൈം പാസ് ചെയ്യുന്നുമല്ല. ഒരു മിനിറ്റ് നിക്ക്, ഒറ്റയ്ക്ക് പോണ്ട. അവിടെയൊക്കെ ഭയങ്കര ഇരുട്ടാ. ഇരുട്ടാണെന്നല്ലേ ഉള്ളൂ. അത് എന്തായാലും നിന്റെ അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല. ഞാൻ എങ്ങനെയും പോയിട്ട് വന്നോളാം. എന്നാ പിന്നെ അരുണിനെ കൂട്ടി പോയിക്കൂടെ. അരുൺ, നീ ഇവിടെ വന്നേ. കരുണ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ. എടാ, ഇവിടെ എന്റെ തല തന്നെ. അവളുടെ കാര്യം ഇവള് നോക്കിക്കോളൂ. നീ ഇവിടെ വന്നേ. ചേച്ചി, ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ശ്രീകോവിലിന്റെ അകത്തേക്ക് ചെല്ല്, എന്നിട്ട് ആ രഹസ്യ അറയുടെ നേർക്ക് പോ. ചേച്ചി, ഞാനിപ്പോ വരാം. അതിലിപ്പോ തുറന്നു കിടക്കുക. അകത്ത് പോവാണെങ്കിൽ മഴ കൊള്ളാതിരിക്കാലോ. എനിക്ക് പതുക്കെ വാ. ആ പടിക്കെട്ടിലൂടെ താഴേക്കിറങ്ങ്. ഇടതുവശത്തേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോ. അവിടെ അടഞ്ഞുകിടക്കുന്ന വാതിൽ കണ്ടോ? ആ വാതിലിന് പിന്നിലെ അന്ധകാരത്തിൽ നമ്മുടെ ശരീരഭാഗങ്ങളെ ഒന്നിപ്പിക്കുവാനുള്ള രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ക്ഷേത്രത്തിലാണെങ്കിൽ ആരും ഉണ്ടാവാൻ വഴിയുമില്ല.
എന്റെ കൈ നിനക്ക് മാത്രമേ എന്റെ ശബ്ദം കേൾക്കാനാകൂ. എന്റെ ശരീരവും തലയും കണ്ടെത്താൻ നിനക്കൊരു മനുഷ്യന്റെ സഹായം ആവശ്യമായി വരും. നിയതിയുടെ നിയോഗത്താൽ ആ മനുഷ്യന് നിനക്ക് കിട്ടിക്കഴിഞ്ഞു. 25 വർഷം മുമ്പ് മഹേന്ദ്രനെ ഞാൻ ബോധരഹിതനാക്കിയപ്പോ നീ തിരിച്ചെത്തിയോ? നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇന്ന് എന്റെയും സുഹാസിനിയുടെയും സംഗമത്തിന്റെ രാത്രിയാണ്. അവളെ സ്വന്തമാക്കിയാൽ എന്റെ ശക്തികൾ വീണ്ടും വർദ്ധിക്കുന്നതാണ്. പിന്നെ എങ്ങും എന്റെ ജയാരവമായിരിക്കും. ഞാൻ ഈശ്വരനായാൽ നീ എന്റെ പ്രിയങ്കരനായ ഭക്തനായിരിക്കും. ഞാൻ ആ ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഞാൻ മടങ്ങിയെത്തുന്നതുവരെ നീ എന്നെ ഇവിടെ കാത്തിരിക്കണം. ഇനി നീ ആ ഇരുളടഞ്ഞ മുറിയിലേക്ക് ചെല്ല്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇവൻ ഉപകാരപ്പെടുമെന്ന് കരുതിയാണ് അന്ന് രാത്രി ഞാൻ ഇവനെ ഇവിടെ ബന്ധനസ്ഥനാക്കിയത്. പക്ഷേ അന്ന് രാത്രി അവിടെ സംഭവിച്ചതൊന്നും ഞാനൊരിക്കലും ചിന്തിച്ചിരുന്നതല്ല. അന്ന് രാത്രി ആ ബംഗ്ലാവിൽ വെച്ച് സുഹാസിനി എന്നെ തുണ്ടം തുണ്ടമാക്കിയില്ലേ? എന്നിട്ടവരെ ശരീരഭാഗങ്ങൾ എവിടെയോ ഒളിപ്പിച്ചില്ലേ? അത് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ഇനി എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടേക്കാണ് പോകേണ്ടത്? എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്? ഇതെല്ലാം വിനോദ് നിന്നോട് പറയുന്നതാണ്. എന്റെ ശരീരം കണ്ടെത്തുന്നതിനായി ഇനി മുതൽ ഇവന്റെ ശരീരം എന്നെ സഹായിക്കും. അവന്റെ കൈ ഇനി എന്റെ കൈയായി മാറുന്നതാണ്. ഇനി മുതൽ ശരീരം അവന്റേതും അവന്റെ ശരീരത്തിലുള്ള കൈ എന്റേതുമായിരിക്കും. എന്റെ കൈ, എന്റെ കൈ എന്താ ഇങ്ങനെ? എന്റെ വായിന്ന് കൈ എടുക്ക. അപ്പുറത്തെ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ആ ചെറുപ്പക്കാരുടെ പേര് അരുണും ദർശനും എന്നാ പറഞ്ഞെ. ദർശനും അരുണുമോ? താങ്ക് ഗോഡ്, ആ പിള്ളേരപ്പം ദർശനും അരുണുമായിരുന്നല്ലേ. നിന്റെ മോള് കരുണയപ്പൊ എന്റെ മോൻ അരുണിന്റെ കൂടെ ഉള്ളേ. എടാ, അവളെ കാണാനും കല്യാണം കഴിക്കാനും വേണ്ടിയല്ലേ അവൻ വന്നിരിക്കുന്നേ. പിന്നെ ഉള്ളത് പ്രദീപേട്ട മോൻ ദർശനുമാ. ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല, അവര് നാല് പേരും സേഫ് തന്നെയാ. നെറ്റ്വർക്കില്ല, റേഞ്ച് കിട്ടുന്നേയില്ല. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് അവരെല്ലാവരും കൂടി ഏതോ ഷോർട്ട് കട്ടിലൂടെ പോകാൻ തീരുമാനിച്ച് അവിടെ ഇറങ്ങിയതാ. ആ ഷോർട്ട് കട്ട് ശാപഗ്രസ്തമായ പഴയ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെയാ. ശ്രീരാമചന്ദ്ര, നീ തന്നെ എന്റെ പേരക്കുട്ടികളെ കാത്തോളണേ. ഇത് അന്തിമവിധിയുടെ യാമമാണ്. നീയായിട്ട് ഇങ്ങോട്ട് വന്നതല്ല സുഹാസിനി, ഞാനാണ് നിന്നെ വരുത്തിയത്. കരോട് മാറി. ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെയൊരു സ്ഥലം, ഞാനിത് എവിടെയാണ്?
ദർശൻ, എടാ നമ്മൾ ഒരുപാട് ദൂരങ്ങൾ വന്നു കേട്ടോ. അറിയടാ, നെറ്റ്വർക്ക് ഇല്ലാത്ത കാരണം നമ്മളിപ്പോ എവിടെയാന്ന് പോലും എനിക്കറിയാൻ വയ്യ. നമ്മൾ ആ ഷോർട്ട്കട്ടിലൂടെ വരണ്ടായിരുന്നു. അത് ശരിയാ, ആ സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവിടെ എങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. വാട്ട് അബൌട്ട് കമ്മിങ് ടു ഇന്ത്യ? അത്രയും വലിയ അമേരിക്ക എന്ന് അത്രയും സുന്ദരികളായ പെണ്ണുങ്ങളെല്ലാം വിട്ട് ഇവിടെ വന്നിരിക്കുന്നു, അനുഭവിച്ചോ? ഹലോ, എക്സ്ക്യൂസ് മീ, ആ പെണ്ണ് എന്റെ ചോയ്സ് അല്ലായിരുന്നു, ആ ഹിറ്റ്ലറിന്റെ, ഐ മീൻ നിന്റെ ഫാദറിന്റെ ചോയ്സ് ആയിരുന്നില്ലേ? നീ ഹിറ്റ്ലർ എന്ന് ആരെയും വിളിക്കുന്നു? പക്ഷെ നീ ഇടയ്ക്ക് ഹിറ്റ്ലർ എന്ന് പറയാം. എനിക്ക് പറയാം എന്റെ ഡാഡിയാ, പക്ഷെ നീ എന്തിനാ വിളിക്കുന്നത്? ആ ഡിസിഷൻ എന്തായാലും വലിയച്ഛൻ ആയിരുന്നല്ലോ. ലോകത്തിലുള്ള 7 വൺഡേസും ചിലപ്പോൾ ചേഞ്ച് ആയിരുന്നിരിക്കും, പക്ഷെ വല്യച്ഛൻ്റെ ഡിസിഷൻ അത് ആർക്കും മാറ്റാൻ പറ്റില്ല. വല്യച്ഛൻ ഈ ബന്ധം ഉറപ്പിച്ച സ്ഥിതിക്ക് പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ഓൾസണോ ഐ ഓൾസണോ, എന്തായാലും പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറ്റില്ലെന്ന് പറയും. പക്ഷെ നടക്കാൻ പോകുന്ന ഈ കള്ളക്കളിക്ക് നീ എന്തായാലും കൂട്ടുന്ന പറ്റൂ. എടാ ജൂനിയർ ഹിറ്റ്ലർ. നെറ്റ്വർക്ക് ഇല്ലാത്തായിരുന്നില്ല, ചെറിയ കുറച്ചു നേരം കൂടെ വരാൻ വൈകിയിരുന്നെങ്കിൽ ഇവിടെ ഉള്ള പുലിയും കരടിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും ഡിന്നർ ആക്കിയാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുക? അവർ രണ്ടുപേരും ഇവിടെ ആര്? പുലിയും കരടിയോ? കൂടെ ഉണ്ടായിരുന്ന പെമ്പിള്ളേരെ എവിടെ? കരുണൻ ഗൗരി. അതേടാ, അതിരിക്കട്ടെ ചെറിയ, അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെയാണെന്നുള്ള കാര്യം ചെറിയ അറിഞ്ഞു. അവർ രണ്ടുപേരും എന്റെ മക്കളാ, എവിടെ അവര്? വേഗം പറയു. ഇത് മഹേന്ദ്രനങ്ങളാ, മുംബൈന്നാ. നിന്റെ കല്യാണക്കാരത്തെ പറ്റി പറഞ്ഞില്ലേ? അത് ഇദ്ദേഹത്തിന്റെ മുകൾ കരുണയുമായിട്ടാ. നീ രക്ഷപ്പെട്ടടാ. ആ കരുണയുടെ സ്ഥാനത്ത് ഗൗരിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. കരുണയാണെങ്കിൽ സ്മാർട്ടും ഇന്റലിജന്റും. യു ആർ സേഫ്, ഡോണ്ട് വറി. എവിടെ അവര്? പെട്ടെന്ന് പറയൂ. അങ്കിൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവർ രണ്ടുപേരും ക്ഷേത്രത്തിൽ സേഫ് ആയിരിക്കും. ക്ഷേത്രത്തിലോ? ആ ക്ഷേത്രത്തിന്റെ പേര് കേട്ടപ്പോ ഇവർക്ക് എന്താ പറ്റിയത്? ആരാണ് നിങ്ങൾ? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞാനല്ല ചെയ്യുന്നേ. എന്റെ കയ്യിൽ നിന്ന് വിടാൻ. മഹേന്ദ്ര, നീ ഒന്ന് വേഗം ചെല്ല്, എന്റെ പേരക്കുട്ടികളെ വിളിച്ചോണ്ട് വാ. നമ്മൾ ഇവിടെ എത്തിയില്ല, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് വേഗം ചെല്ലടാ. ഞങ്ങളിപ്പോ അകത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അകത്ത് പോയിട്ട് വന്നതാണെന്നോ? ആന്നേ, ഭാഗ്യമുള്ളതുകൊണ്ട് മാത്രാ നീ അകത്ത് പോയിട്ട് അതേപോലെ തിരിച്ചു വന്നത്. എപ്പോഴും അതേപോലെ നടക്കണമെന്നില്ല. കരണോട് മാറി. ഗൗരി!
ദർശാൻ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ തന്നാലേ പോളുന്നുണ്ടോ? രക്ഷപ്പെടാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് ഞാൻ കാരണമാണ് സംഭവിച്ചത്. നീ തന്നെ കാരണം, നീ തന്നെയായിരിക്കും ഷോർട്ട്കട്ടിൽ വരാൻ പ്ലാൻ ചെയ്തത്. പിന്നെ പെൺകുട്ടിയെ വളയ്ക്കാനുള്ള പ്ലാനും അതും നിന്റെ ആയിരിക്കും എന്ന് എനിക്കറിയാം. അതടാ, ഞാൻ തന്നെ ഷോർട്ട്കട്ട് എടുത്തത്. എന്റെ കയ്യിൽ സമയമില്ലായിരുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് എനിക്ക് എന്റെ കൂട്ടുകാരനെ കാണണ്ട. നിന്നെ കാണാൻ കൊതിച്ചിരിക്കുന്നു. ഇനി അവനെ വിടരുത്. ആദ്യ ആ ക്ഷേത്രത്തിന്റെ നട തുറക്കപ്പെട്ടു, ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇതെല്ലാം ഒരുപക്ഷെ ആ താന്ത്രികന്റെ ശക്തിയെല്ലാം തിരിച്ചു വരുന്നതിന്റെ ആണോ? അഥവാ അവൻ തിരിച്ചു വന്ന അത് അന്തിമ വിധിയുടെ യാമമായിരിക്കും.